നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. നവജ്യോത് സിംഗ് സിദ്ധുവിന് ഒരു വർഷം തടവ് ശിക്ഷ. 1988 കേസിൽ ശിക്ഷ വിധിച്ചത് സുപ്രീം കോടതി. വാഹന അപകട കേസിലാണ് ശിക്ഷ. വിശദാംശങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഏത് കേസിന്റെ വിശദാംശങ്ങൾ എന്താണ് തടവ് ശിക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നത്? ഇനി ഒരു അപ്പീലിലേക്ക് പോകാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? അപർണ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റത്തിനും അടിപിടിക്കും ഒടുവിൽ ഒരാൾ മരിച്ച കേസിൽ ആണ് മുൻ ക്രിക്കറ്റ് താരവും കോൺഗ്രസ് നേതാവുമായ നവജ്യോത് സിംഗ് സിദ്ധുവിന് ഒരു വർഷം തടവ് ശിക്ഷ സുപ്രീംകോടതി വിധിച്ചിട്ടുള്ളത്. 32 വർഷം മുമ്പ് നടന്ന ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ഉള്ള ശിക്ഷാ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വാക്കേറ്റത്തിനും അടിപിടിക്കും ഇടയിൽ 65 വയസ്സുള്ള ഗുർനാം സിംഗ് ആണ് മരിച്ചത്. ഈ കേസിൽ നേരത്തെ തന്നെ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അതായത് പട്യാലയിൽ 1988 December 27 ഉച്ചയ്ക്ക് ആണ് സംഭവം ഉണ്ടായത്. വാഹനം നടുറോഡിൽ പാർക്ക് ചെയ്ത സിദ്ധുവിനെ മറ്റൊരു വാഹനത്തിൽ വന്ന ഗുർനാം സിംഗ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ പരിക്കേറ്റ ഗുർനാം സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 3 വർഷം തടവിന് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സിദ്ധു സുപ്രീംകോടതിയിൽ എത്തുകയും അങ്ങനെ 2018 സുപ്രീംകോടതി ഈ ശിക്ഷയ്ക്ക് ഇളവ് നൽകുകയും ചെയ്തു. അങ്ങനെ 1000 രൂപ പിഴ ശിക്ഷ നൽകുവാനായിരുന്നു അന്നത്തെ കോടതി ഉത്തരവ്. എന്നാൽ ഗുർനാം സിംഗിന്റെ ബന്ധുക്കൾ ആണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുനഃപരിശോധന ഹർജി സുപ്രീംകോടതിയിൽ നൽകിയത്. ഈ പുനഃപരിശോധന ഹർജിയിൽ ആണ് ഇപ്പോൾ വീണ്ടും 1 വർഷത്തെ ശിക്ഷ എന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, സഞ്ജയ് കിഷൻ കൗൾ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ഈ ഘട്ടത്തിൽ ഈ ശിക്ഷാവിധി എന്നത് രാഷ്ട്രീയമായി കൂടി സിദ്ധുവിനെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപർണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 98 അദ്ദേഹം ക്രിക്കറ്റ് താരം എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ ശോഭിച്ചു നിന്നിരുന്ന ഒരു സമയമായിരുന്നുവെങ്കിൽ പിന്നീട് കളിക്കളത്തിന് പുറത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും BJP യിലും കോൺഗ്രസിലുമെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാവായി തുടരുമ്പോഴും കോൺഗ്രസിന് പുറത്തേക്ക് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ AAP യുമായി അദ്ദേഹം കൈകൊടുത്തേക്കുമെന്ന സൂചനകൾ ഉണ്ട്. പക്ഷേ ഇത്തരം നീക്കങ്ങൾക്ക് കൂടി വലിയ തിരിച്ചടിയുണ്ടാകുന്ന ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ സിദ്ധുവിന് എതിരായ വിധി. പ്രത്യേകിച്ച് 1 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ്. തീർച്ചയായും കൂടുതൽ കോടതിയുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് സിദ്ധു കടക്കുവാനുള്ള സാധ്യത തന്നെയാണ് ഇനിയും കാണുന്നത്. വേറെ ബെഞ്ചിലേക്ക് മാറ്റണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഹർജി കൊടുത്ത് ഈ വിധിയെ വീണ്ടും ചോദ്യം ചെയ്യുവാനുള്ള സാധ്യത നമുക്ക്. റൈറ്റ്, കെ പി അഭിലാഷ്. നവജ്യോത് സിംഗ് സിദ്ധുവിന് 1 വർഷത്തെ തടവ് ശിക്ഷ വാഹനാപകട കേസിൽ സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നു.